क्लास स्टार्ट है या? क्लास स्टार्ट है या? ओके, ना तो पास पढ़ो सही लिया। ओके, ब्राउन डायरेक्टर्स सुन रहा ओके, वेरी गुड। सोना व्हाट आर द साइड इफेक्ट्स? എന്താ മസിലേക്ക് ഒരു ക്രാം എന്നൊക്കെ പറഞ്ഞ? ഓക്കെ, അനൂജ കോൺട്രാഇൻഡിക്കേഷൻസ് എന്തൊക്കെയാ? ഓക്കെ ഗുഡ്. അതില്ല, ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് വൺ പറ. ഓക്കെ ഗുഡ്. നിഷാന, നിഷാന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഡ്രഗ്സും പറ. മിഥേൽ, മിഥേൽ സാന്തിൻ, അത് ഡ്രഗ്സ് പറ. പൈരിൻ അല്ല, അമിനോഫിലിൻ ആൻഡ് തിയോഫിലിൻ. നിങ്ങൾ അത് നോക്കി പ്രൊണൗൺസിയേഷൻ ഗൂഗിളിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, റിസാന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറ. തിയോട്രോപിയോ. ഓക്കെ, ശിഹാന മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ ഗുഡ്. പക്ഷേ എന്നാ ശംന നാച്ചുറൽ ബ്രോങ്കോ ഡയലേറ്റർ? തിയോഫിലിൻ, തിയോഫിലിൻ. ഓക്കെ ഓക്കെ, അലീന നേസൽ ഡീകൺജസ്റ്റൻ്റ് എന്താ? ഓക്കെ ഗുഡ്. ഷമീന മെക്കാനിസം ഓഫ് ആക്ഷൻ പറ. ഉം
ओके गुड. व्हाट आर द कॉमन ट्रिक्स? ഓക്കെ ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വിചാരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ആൻറ്റി ടു സീവ്സ്, ആൻറ്റി ടു സീവ്സ്. അടുത്ത ട്രിക്ക്, ആൻറ്റി ടു സീവ്സ്. ഓക്കെ, ഇൻ ദാറ്റ് ആൻറ്റി ടു സീവ്സ് ആർ മെഡിസിൻസ് ദാറ്റ് സപ്രസ് കഫിങ് ഓൾസോ നോൺ ആസ് കഫ് സപ്രസൻസ്. നമ്മുടെ പറയാം, ആൻറ്റി ടു സീവ്സ് ആർ മെഡിസിൻസ് ദാറ്റ് സപ്രസ് കഫിങ് ഓൾസോ നോൺ ആസ് കഫ് സപ്രസൻസ്. ആൻറ്റിട്യൂസീവ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ചുമ കുറയ്ക്കാൻ, ഓക്കെ, ചുമേനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കഫ് സപ്രസ് ദ കഫ്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, കഫ് സപ്രസൻസ് എന്നും കൂടി വിളിക്കപ്പെടുന്നു. ഓക്കെ, എന്നോട് പറയാം, ആൻറ്റിട്യൂസീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിസിൻ ആണ്. ഇത് കഫിനെ സപ്രസ് ചെയ്യാൻ, ചുമേനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ചുമേനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേറൊരു പേരുണ്ട്, കഫ് സപ്രസൻസ്. ക്ലിയർ ആയോ? ആരേലും ഒന്ന് റെസ്പോൺസ് ചെയ്യ. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഞാൻ വായിക്കാം, ഡ്രഗ്സ് നിങ്ങൾ എന്താ പറയാ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഇൻ ദാറ്റ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സെൻട്രലി ആക്റ്റീവ് സെൻട്രലി ആക്ടിങ് ആൻറ്റിറ്റുസീവ്. സെൻട്രലി ആക്ടിങ് ആൻറ്റിറ്റുസീവ്. ഓക്കെ, അതിനെ അഗൈൻ ടു ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് എ നാർക്കോട്ടിക് ആൻറ്റിറ്റുസീവ്, നാർക്കോട്ടിക് ആൻറ്റിറ്റുസീവ്. അതിൽ മൂന്ന് ഡ്രഗ്സ് ആണ് വരുന്നത്, കൊഡീൻ, ഓക്സിക്കൊഡോൺ, ദെൻ ഹൈഡ്രോകൊഡോൺ. കൊഡീൻ, ഓക്സിക്കൊഡോൺ ആൻഡ് ഹൈഡ്രോകൊഡോൺ, അങ്ങനെ മൂന്ന് ഡ്രഗ്സ് ആണ് അതിലെ എ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതിലെ ബി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ നാർക്കോട്ടിക് ആൻറ്റിറ്റുസീവ്, നോൺ നാർക്കോട്ടിക് ആൻറ്റിറ്റുസീവ്. അതിൽ വരുന്ന ഡ്രഗ്സ് ഡെക്സ്ട്രോ മെത്തോഫാൻ ആൻഡ് നോസ്കാപ്പിൻ ആൻഡ് പ്രൊപ്പോക്സിഫിൻ. ഓക്കെ, അങ്ങനെ മൂന്ന് ഡ്രഗ്സ് ആണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിഫറലി ആക്ടിങ് ആൻറ്റിറ്റുസീവ്, പെരിഫറലി ആക്ടിങ് ആൻറ്റിറ്റുസീവ്. അതിൽ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ്, അതിന് അഗെയിൻ ഡിവൈഡഡ് ഇൻ ത്രീ. ഓക്കെ, ഇൻ ദാറ്റ് എ സെക്ഷൻ മ്യൂക്കോസൽ അനസ്തെറ്റിക്സ്, മ്യൂക്കോസൽ അനസ്തെറ്റിക്സ്. അതിൽ വരുന്ന ഡ്രഗ്സ് ബെൻസൊണേറ്റേറ്റും ദെൻ ക്ലോഫെഡിനലും, ക്ലോഫെഡിയാനോളും. ദെൻ ബി ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഹൈഡ്രേറ്റിംഗ് ഏജൻസ് ആണ്, അതിൽ സ്റ്റീമും ദെൻ എയറോസോൾസും, സ്റ്റീം ആൻഡ് എയറോസോൾസ് ആണ് ഡ്രഗ് ആയിട്ട് വരുന്നത്. ദെൻ സി ക്ലാസിഫിക്കേഷൻ മിഷല്ലേനിയസ് ആണ്, അതിൽ വരുന്നത് ബ്രോംഹെക്സിൻ, ബ്രോമെക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് ആണ്, ബ്രോമെക്സിൻ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ആണ് വരുന്നത്. ഒന്നും കൂടി പറയാം, ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്, സെൻട്രലി ആക്ടിങ് ആൻറ്റിറ്റുസീവും ദെൻ പെരിഫറലി ആക്ടീവ് ആൻറ്റിറ്റുസീവും. അതിൽ സെൻട്രലി ആക്ടിങ് ആൻറ്റിറ്റുസീവിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, നാർക്കോട്ടിക് ആൻറ്റിറ്റുസീവും ദെൻ നോൺ നാർക്കോട്ടിക് ആൻറ്റിറ്റുസീവും. പിന്നെ അതിലെ ഡ്രഗ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പെരിഫറലി ആക്ടിങ് ആൻറ്റിറ്റുസീവ് ആൻറ്റിറ്റുസീവ് ആണ്, അതിനെ അഗെയിൻ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് മ്യൂക്കോസൽ അനസ്തെറ്റിക്സ്, രണ്ടാമത്തത് ഹൈഡ്രേറ്റിംഗ് ഏജൻസ്, മൂന്നാമത്തത് മിഷല്ലേനിയസ്. ഓക്കെ, ഡ്രഗ്സ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ റൂട്ട്, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഐ വി ആൻഡ് ഓറൽ ആണ്, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഐ വി ആൻഡ് ഓറൽ ആണ് വരുന്നത്. ദെൻ സൈഡ് എഫക്ട്സ് ഇൻക്രീസ് ഇൻ ബി പി, ബി പി കൂടും. ദെൻ ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, ഹാർട്ട് റേറ്റും കൂടും. ദെൻ നൊസിയ ഓർ വോമിറ്റിംഗ്, നൊസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാകും. മൂന്ന് സൈഡ് എഫക്ട്സ് ആണ്, ഇൻക്രീസ് ഇൻ ബി പി, ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, നൊസിയ ഓർ വോമിറ്റിംഗ്. ക്ലിയർ ആയോ? ഓക്കെ,
ഒന്നാമത്തത് ഇൻക്രീസ് ഇൻ ബി പി, ബി പി കൂടും. രണ്ടാമത്തത് ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. ദെൻ മൂന്നാമത്തത് റൂട്ട് ഐ വി ആൻഡ് ഓറൽ, റൂട്ട് ഐ വി ആൻഡ് ഓറൽ. ക്ലിയർ ആയോ? ആരെയാണ് റെസ്പോൺസ് ചെയ്യുക? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? സർട്ടിഫിക്കറ്റ്സ് വരെ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. കോൺട്രാ ഇൻഡിക്കേഷൻ ഫസ്റ്റ് പോയിന്റ് ആസ്മ, ഒന്നാമത്തത് ആസ്മ, രണ്ടാമത്തത് സി ഒ പി ഡി, സി ഒ പി ഡി എന്ന് പറഞ്ഞ കണ്ടീഷൻ, മൂന്നാമത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, നാലാമത്തത് ഹെഡ് ഇഞ്ചുറി, ലാസ്റ്റ് വൺ പ്രഗ്നൻസി. അതായത് ആസ്മ, ഒന്നാമത്തത് ആസ്മ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ സി ഒ പി ഡി, ക്രോണിക് ഒബ്സസീവ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റത്തില്ല. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ദെൻ ഹെഡ് ഇഞ്ചുറി, മീൻസ് തലയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ പ്രഗ്നൻസി. കിട്ടിയ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓക്കെ. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ. ആന്റിട്യൂസീവ്സ് ആർ തോട്ട് ടു വർക്ക് ബൈ ഇൻഹിബിറ്റിംഗ് എ കോർഡിനേറ്റിംഗ് റീജിയൻ ഫോർ കഫിംഗ് ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ സ്റ്റെം, കോമ ഡിസ്റപ്റ്റിംഗ് ദ കഫ് റിഫ്ലക്സ് ആർക്ക്. ഫുൾ സ്റ്റോപ്പ്, കണ്ടിന്യൂ. ഓൾദോ ദ എക്സാക്ട് മെക്കാനിസം ഈസ് അൺനോൺ. ഓക്കെ, അതായത് ഇതിൻ്റെ എക്സാക്ട് മെക്കാനിസം അൺനോൺ ആണ്, എങ്കിലും ഒരു ജസ്റ്റ് മെക്കാനിസം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആന്റിറ്റിസീസ് ആർ തോട്ട് ടു വർക്ക് ബൈ ഇൻഹിബിറ്റിംഗ് എ കോർഡിനേറ്റിംഗ് റീജിയൻ ഫോർ കഫിംഗ് ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ സ്റ്റെം. അതായത് ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ഈ എന്താ പറയുക, കഫിങ്ങിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ലൊക്കേഷൻ, ഓക്കെ, ബ്രെയിൻ സ്റ്റെമ്മിലുള്ള കഫിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനെ അവിടെ അവിടെയാണ് പ്രവർത്തിക്കുന്നത്, അവിടെ ഒരു ഇൻഹിബിഷൻ നടത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഡിസ്റപ്റ്റിംഗ് ദ കഫ് റിഫ്ലക്സ് ആർക്ക്, അതായത് കഫ് റിഫ്ലക്സ് ആർക്കിൽ ഡിസ്റപ്ഷൻ തടസ്സം വരുത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കഫ് റിഫ്ലക്സ് ആർക്കിൽ ഡിസ്റപ്ഷൻ വരുത്തിയിട്ടാണ്, മീൻസ് തടസ്സം ഉണ്ടാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറയാം മെക്കാനിസം. ആന്റിറ്റീസീസ് ആർ തോട്ട് ടു വർക്ക് ബൈ ഇൻഹിബിറ്റിംഗ് എ കോർഡിനേറ്റിംഗ് റീജിയൻ ഫോർ കഫിംഗ് ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ സ്റ്റെം. അതായത് എല്ലാത്തെയും നിയന്ത്രിക്കുന്നത് ബ്രെയിൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അത് ബ്രെയിൻ സ്റ്റെമിലുള്ള മീൻസ് എന്താ പറയുക, കഫിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ, അങ്ങനെ ഓരോ ഭാഗത്തെയും നിയന്ത്രിക്കുന്ന ഓരോ സ്പോട്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രെയിനിലാണ്. ഓക്കെ, ഈ കഫിനെ നിയന്ത്രിക്കുന്നതും ബ്രെയിനിൽ തന്നെ ഒരു ഭാഗമാണ്. ആ ബ്രെയിൻ സ്റ്റെമിലുള്ള കഫിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ എന്ത് ചെയ്യും, അവിടെ പോയി വർക്ക് ചെയ്തിട്ട് അവിടെ ഇൻഹിബിഷൻ നടത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് കഫ് റിഫ്ലക്സ് ആർക്കിൽ എന്ത് വരും, വ്യത്യാസം വരുത്തും, അല്ലെങ്കിൽ ഡിസ്റപ്ഷൻ തടസ്സം വരുത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്താണ്, ഓൾദോ ദ എക്സാക്ട് മെക്കാനിസം ഈസ് അൺനോൺ, പക്ഷെ യഥാർത്ഥ മെക്കാനിസം അൺനോൺ ആണ്. കിട്ടിയോ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് കഫ്, അതായത് ഈ കഫിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കഫിനെ, ചുമേനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ അക്യൂട്ട്. ഓക്കെ, അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 3 വീക്സ്, അതായത് മൂന്നാഴ്ചയിൽ കുറഞ്ഞ ചുമ വരുന്നത് അക്യൂട്ട് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 വീക്സ്, 3 വീക്സ് കുറഞ്ഞ ചുമ വരുന്നത് അക്യൂട്ട് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത്തത് സബ് അക്യൂട്ട്, സബ് അക്യൂട്ട് അതായത് ബിറ്റ്വീൻ 3 to 8 വീക്സ്, 3 to 8 വീക്സിന് ഇടയിലുള്ള ചുമ അല്ലെങ്കിൽ ആ ഒരു കഫ് വരുന്നത് സബ് അക്യൂട്ട് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിലാണ്. ദെൻ മൂന്നാമത്തത് ക്രോണിക്ക്, ക്രോണിക് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ദാൻ 8 വീക്സ്, അതായത് 8 ആഴ്ചയിൽ കൂടുതലുള്ളതിന്, 8 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതിന് ചുമ ക്രോണിക് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ഒന്നുകൂടി പറയാം, ക്ലാസിഫിക്കേഷൻ ഓഫ് കഫ്, ഫസ്റ്റ് വൺ അക്യൂട്ട്, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 വീക്സ്, 3 ആഴ്ചയിൽ കുറഞ്ഞ ചുമ. ഓക്കെ, സബ് അക്യൂട്ടിൽ വരുന്നത് ബിറ്റ്വീൻ 3 to 8 വീക്സ്, 3 to 8 ആഴ്ചയ്ക്കിടയിലുള്ള ചുമ വരുന്നത് സബ് അക്യൂട്ടിൽ. ദെൻ ക്രോണിക്ക്, ക്രോണിക് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ദാൻ 8 വീക്സ്, 8 ആഴ്ചയിൽ കൂടുതൽ നീണ്ടിരിക്കുന്ന ചുമ. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഇന്ന് കേറിയിട്ടില്ല. ഓക്കെ, റിസാന. ഓക്കെ, ആന്റിറ്റ്യൂസി എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ വേറെ?
ഓക്കേ ഗുഡ്. ഷെമീന, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ? ഓക്കെ ഓക്കെ ഗുഡ്. അനുജ, റൂട്ട് ഏതൊക്കെയാ? ഓക്കെ. ഷംന, വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ്? ഓക്കെ. ശ്രീഹാന, കോൺട്രാഇൻഡിക്കേഷൻസ്? ഹാർട്ട് അല്ല, ഹെഡ്. സോന, മെക്കാനിസം ഓഫ് ആക്ഷൻ? ഓക്കെ. അലീന, ക്ലാസിഫിക്കേഷൻ ഓഫ് കഫ് പറ. ഓക്കെ ഗുഡ്. മ്യൂട്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക് എക്സ്പെക്ടറൻസ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, എക്സ്പെക്ടറൻസ് ആർക്കെങ്കിലും അറിയോ എക്സ്പെക്ടറൻസ് എന്തിനാണ്? അറിയെങ്കിൽ പറയാം. ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആർക്കും അറിയില്ല. അപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു ഇതിൽ വരുന്ന ഡ്രഗ്സ് ഒന്നും ഈ തവണ നമ്മൾ ഡ്രഗ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ക്ലാസിഫിക്കേഷനും എന്താ ഡെഫിനിഷൻ അങ്ങനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡ്രഗ്സ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഈ വർഷം നിങ്ങളോട് ചോദിക്കാം അതിൽ ഡ്രഗ്സ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് എഴുതേണ്ടത്. എങ്ങനെ പോയാൽ എന്താ എന്തായിരിക്കും സ്ഥിതി? ഓക്കെ, ഡെഫിനിഷനിലോട്ട് പോകാം. എക്സ്പെക്ടറൻസ് ആർ ദ ഡ്രഗ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ റിമൂവിങ് സ്പ്യൂട്ടം ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട് Either by increasing fluidity of sputum or increasing the volume of fluid that have to be expelled from the respiratory tract by coughing. Okay, endana expectorant ennaanu parayan povunnathu. Expectorants are the drugs that helps in removing sputum from the respiratory tract. That is, respiratory tract il ninnu sputate remove cheyan vendittu upayogikkuna, means coughate remove cheyan vendittu upayogikkuna drug aanu. എതർ ബൈ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതർ ബൈ ഇൻക്രീസിങ് ഫ്ലൂയിഡിറ്റി, അതായത് ഫ്ലൂയിഡിറ്റി കൂട്ടിയിട്ട്. ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ദ്രാവകത്വം, മീൻസ് എന്താ പറയുക, ദ്രാവകം മീൻസ് രൂപം കൊള്ളാനുള്ള ആ ഒരു കഴിവിനെയാണ് ഫ്ലൂയിഡിറ്റി എന്ന് പറയാം. ഓക്കെ ഓക്കെ, ഫ്ലൂയിഡിറ്റി കൂട്ടിയിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പൂട്ടത്തിന്റെ, ഒന്നെങ്കിൽ സ്പൂട്ടത്തിന്റെ ഫ്ലൂയിഡിറ്റി കൂട്ടും, മീൻസ് സ്പൂട്ടത്തിന്റെ കട്ടി കുറച്ചിട്ട് അതിന്റെ ദ്രാവകത്തിലോട്ടാക്കി മാറ്റും. ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ദ്രാവക, എന്താ പറയുക, ദ്രവത്വം എന്നുള്ള ഒരു അർത്ഥമാണ്, മീൻസ് ദ്രാവക രൂപത്തിലോട്ട് ആക്കുക എന്നുള്ള അർത്ഥം. ഓർ ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ എന്താണ് ഈ ഫ്ലൂയിഡിന്റെ വോളിയം കൂട്ടിയിട്ട് വ്യാപ്തി കൂട്ടും, ഫ്ലൂയിഡിന്റെ വ്യാപ്തി കൂട്ടും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ സ്പൂട്ടത്തെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. എക്സ്പെക്ടറൻസ് ആർ ദ ഡ്രഗ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ റിമൂവിങ് സ്പ്യൂട്ടം ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട് ഏതർ ബൈ ഇൻക്രീസിംഗ് ഫ്ലൂയിഡിറ്റി ഓഫ് സ്പ്യൂട്ടം ഓർ ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, അതായത് എക്സ്പെക്ടറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനു സഹായിക്കുന്ന ഡ്രഗാണ്, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും സ്പ്യൂട്ടത്തെ റിമൂവ് ചെയ്യാൻ, കഫത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ
ഫ്ലൂയിഡിറ്റി, സ്പ്യൂട്ടത്തിന്റെ കട്ടി കുറച്ചിട്ട് അതിനെ ദ്രാവകത്തിലോട്ടാക്കി മാറ്റും, അല്ലെങ്കിൽ അവിടെയുള്ള ഫ്ലൂയിഡിന്റെ വോളിയം കൂട്ടിയിട്ട്. ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റത്തെയാണ്. ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ഫ്ലൂയിഡ്, അതായത് അവിടെയുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ഫ്ലൂയിഡിന്റെ വോളിയം, വ്യാപ്തം കൂട്ടും. ഓക്കെ, ഒന്നെങ്കിൽ സ്പ്യൂട്ടത്തെ എന്താക്കി മാറ്റും, അതിന്റെ കട്ടി കുറച്ചിട്ട് ദ്രാവകത്തിലോട്ടാക്കി മാറ്റും, അല്ലെങ്കിൽ അവിടെയുള്ള ഫ്ലൂയിഡിന്റെ പ്രസൻസ് അല്ലെങ്കിൽ അവിടെയുള്ള ഫ്ലൂയിഡിന്റെ വ്യാപ്തം കൂട്ടിയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ്. ദാറ്റ് ഹാവ് ടു ബി എക്സ്പെൽഡ് ഫ്രോം ദ റെസ്പിറേറ്ററി ട്രാക്ട് ബൈ കഫിങ്. എങ്ങനെയാണ് പുറന്തള്ളുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ എങ്ങനെയാണ് ഈ കഫത്തെ എങ്ങനെയാക്കിയ കഫത്തെ എങ്ങനെയാണ് പുറന്തള്ളുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുമക്കുന്നത് വഴിയാണ് പുറന്തള്ളുന്നത്. ഓക്കെ, ദാറ്റ് ഹാവ് ടു ബി എക്സ്പെൽഡ് ഫ്രോം ദ റെസ്പിറേറ്ററി ട്രാക്ട് ബൈ കഫിങ്, അതായത് റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ഈ സ്പ്യൂട്ടത്തെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ത്രൂ കഫിങ് ആണ്, ചുമക്കുന്നതിലൂടെയാണ് റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദയർ മെക്കാനിസം ഓഫ് ആക്ഷൻ, അതായത് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദയർ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, അങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് സെഡേറ്റീവ് എക്സ്പെക്ടറന്റ്, രണ്ടാമത്തത് സ്റ്റിമുലന്റ് എക്സ്പെക്ടറന്റ്. ഒന്നാമത്തത് സെഡേറ്റീവ് എക്സ്പെക്ടറന്റ്, രണ്ടാമത്തത് സ്റ്റിമുലന്റ് എക്സ്പെക്ടറന്റ്. ഓക്കെ, അതായത് മെക്കാനിസം ഓഫ് ആക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തത് നോക്കാം, സെഡേറ്റീവ് എക്സ്പെക്ടറന്റ്. ഓക്കെ, ദിസ് ആർ സ്റ്റൊമക് ഇറിറ്റന്റ് എക്സ്പെക്ടറൻസ് വിച്ച് ആർ ഏബിൾ ടു ബി പ്രൊഡ്യൂസ് ദയർ ഇഫക്ട്സ് ത്രൂ സ്റ്റിമുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് റിഫ്ലക്സസ്. ഒന്നുകൂടി വായിക്കാം, ദിസ് ആർ സ്റ്റൊമക് ഇറിറ്റന്റ് എക്സ്പെക്ടറൻസ് വിച്ച് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദയർ ഇഫക്ട്സ് ത്രൂ സ്റ്റിമുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് റിഫ്ലക്സസ്. ഓക്കെ, അതായത് സെഡേറ്റീവ് എക്സ്പെക്ടറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റൊമക് ഇറിറ്റന്റ് എക്സ്പെക്ടറന്റ് ആണ്, അതായത് സ്റ്റൊമക്കിലാണ് പ്രവർത്തിക്കുന്നത്, സ്റ്റൊമക്ക് പ്രവർത്തിക്കുന്ന എക്സ്പെക്ടറൻസ് ആണ്. ഓക്കെ, വിച്ച് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദയർ ഇഫക്ട്സ് ത്രൂ സ്റ്റിമുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് റിഫ്ലക്സ്, അതായത് ഈ സ്റ്റൊമക്ക് പ്രവർത്തിക്കുന്ന ഈ എക്സ്പെക്ടറൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്യാസ്ട്രിക് റിഫ്ലക്സിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് അതിന്റെ ഇഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിക് റിഫ്ലക്സ്, സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് റിഫ്ലക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ ഡ്രഗ് സെഡേറ്റീവ് എക്സ്പെക്ടറന്റ് സ്റ്റൊമക്കിൽ അതിന്റെ ഇഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി വായിക്കാം, ദിസ് ആർ സ്റ്റൊമക് ഇറിറ്റന്റ് എക്സ്പെക്ടറൻസ് വിച്ച് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദയർ ഇഫക്ട്സ് ത്രൂ സ്റ്റിമുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് റിഫ്ലക്സസ്. അതായത് സെഡേറ്റീവ് എക്സ്പെക്ടറൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കിൽ അഫക്ട് ചെയ്യുന്ന എക്സ്പെക്ടറൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ യൂസ് ചെയ്യുന്ന എക്സ്പെക്ടറൻസ് ആണ്. വിച്ച് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദയർ ഇഫക്ട്സ് ത്രൂ സ്റ്റിമുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് റിഫ്ലക്സസ്. ഇതെങ്ങനെയാണ് അതിന്റെ എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്യാസ്ട്രിക് റിഫ്ലക്സിനെ, സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് റിഫ്ലക്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഇഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. എക്സാമ്പിൾസ് രണ്ടായിട്ടുണ്ട്, ബിറ്റർ ഡ്രഗ്സും ഉണ്ട് കോമ്പൗണ്ട്സും ഉണ്ട്. എക്സാമ്പിൾസിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് വരുന്നുണ്ട്, ബിറ്റർ ഡ്രഗ്സും ഉണ്ട് കോമ്പൗണ്ട്സും ഉണ്ട്. അതിൽ ബിറ്റർ ഡ്രഗ്സ് എന്താണെന്നാണ് പറയുന്നത്, ബിറ്റർ ഡ്രഗ്സ് ഇപ്പിക്യാക് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ഉണ്ട്, പിന്നെ സെനേഗ എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ട്, ദെൻ ഇന്ത്യൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രഗ് ഉണ്ട്. ഈ സ്പെല്ലിംഗ്സ് ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. അതായത് രണ്ട് ഗ്രൂപ്പാണ്, രണ്ട് എക്സാമ്പിൾസിൽ രണ്ട് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ബിറ്റർ ഡ്രഗ്സിൽ ഇപ്പിക്യാക്ക്, സെനേഗ, ദെൻ ഇന്ത്യൻ സ്ക്വൽ എന്ന് പറഞ്ഞ ഡ്രഗും വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തത് എക്സാമ്പിൾ വരുന്ന ഗ്രൂപ്പ് കോമ്പൗണ്ട്സ് ആണ്. കോമ്പൗണ്ട്സിൽ സോഡിയം സിട്രേറ്റ് ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം അയോഡൈഡ് ഉണ്ട്, ആന്റിമണി പൊട്ടാസ്യം ടാറ്റ്രേറ്റ്, അങ്ങനെ അത്രയും ഡ്രഗ്സ് ആണ് കോമ്പൗണ്ട്സിൽ വരുന്നത്. ഡ്രഗ്സ് എക്സാമ്പിൾസ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. സെഡേറ്റീവ് എക്സ്പെക്ടറന്റ് ക്ലിയർ ആയോ? ഗീവ് റെസ്പോൺസ്. ഓക്കെ,
രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റിമുലന്റ് എക്സ്പെക്ടറന്റ്. സ്റ്റിമുലന്റ് എക്സ്പെക്ടറന്റ് ഓക്കെ. ദിസ് ആർ എക്സ്പെക്ടറൻസ് വിച്ച് ബ്രിങ് എബൌട്ട് എ സ്റ്റിമുലേഷൻ ഓഫ് ദ സെക്രീറ്ററി സെൽസ് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഓക്കെ, ദാറ്റ് സ്റ്റിമുലേറ്റ് എക്സ്പെക്ടറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള സെക്രീറ്ററി സെൽസിനെ നിയന്ത്രിച്ചുകൊണ്ടാണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള സെക്രീറ്ററി സെൽസ് മീൻസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ്, റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള സെക്രീറ്ററി സെൽസിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കും. ഒന്നുകൂടി പറയാം, സ്റ്റിമുലന്റ് എക്സ്പെക്ടറൻസ്, ദിസ് ആർ എക്സ്പെക്ടറൻസ് വിച്ച് ബ്രിങ് അബൌട്ട് എ സ്റ്റിമുലേഷൻ ഓഫ് ദ സെക്രീറ്ററി സെൽസ് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതായത് ഈ സ്റ്റിമുലൻസ്, അതായത് ഈ എക്സ്പെക്ടറൻസ്, സ്റ്റിമുലന്റ് എക്സ്പെക്ടറൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള സെക്രീറ്ററി സെൽസിനെ മീൻസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. ക്ലിയർ ആയോ? ഗിവ് റെസ്പോൺസ്. പ്ലീസ് ഗിവ് റെസ്പോൺസ്. ക്ലിയർ ആയോ? ഓക്കെ. അതിന് എക്സാമ്പിൾസ് ആയിട്ട് മൂന്ന് ഡ്രഗ്സ്, രണ്ട് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. യൂക്കാലിപ്റ്റിസ്, യൂക്കാലിപ്റ്റിസ് പിന്നെ ലെമൺ. നാച്ചുറൽ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഫോം ആണ്. ഒന്ന് യൂക്കാലിപ്റ്റിസ്, ദെൻ ലെമൺ. ഓക്കെ, അങ്ങനെ രണ്ട് ഡ്രഗാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റിമുലന്റ് എക്സ്പെക്ടൻസ് വരുന്ന രണ്ട് ഡ്രഗാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്, നാച്ചുറൽ ഫോംസ് ആണ് യൂക്കാലിപ്റ്റിസും ലെമണും. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ റൂട്ട്, കോമൺ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓറൽ ആണ്, ഓറൽ. ഓക്കെ, ദെൻ സൈഡ് എഫക്ട്സ് ആണ് പറയുന്നത്. സൈഡ് എഫക്ട്സ്, ഫസ്റ്റ് വൺ നോസിയ ഓർ വോമിറ്റിംഗ്, സെക്കൻഡ് വൺ സ്റ്റൊമക് പെയിൻ, തേർഡ് വൺ ഡയറിയ, ദെൻ ലാസ്റ്റ് വൺ സ്കിൻ റാഷസ്. എന്നോട് പറയാം, സൈഡ് എഫക്ട്സ് നോസിയ ഓർ വോമിറ്റിംഗ്, ദെൻ സ്റ്റൊമക് പെയിൻ, ദെൻ ഡയറിയ, ദെൻ സ്കിൻ റാഷസ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് കോൺട്രാഇൻഡിക്കേഷൻസ്. കോൺട്രാഇൻഡിക്കേഷൻസ്, ഫസ്റ്റ് വൺ ഡയബറ്റിസ്, ദെൻ ഹൈ ബി പി, ദെൻ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഗ്ലാൻഡ്, ദെൻ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമ. എന്നോട് പറയാം, ഡയബറ്റിസ്, ഹൈ ബി പി, ദെൻ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഗ്ലാൻഡ്, ദെൻ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമ. ക്ലിയർ ആയോ? യെസ്, കോൺട്രാഇൻഡിക്കേഷൻസ് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം, കോൺട്രാഇൻഡിക്കേഷൻസ്, മെയിൻ ഹെഡിങ് കോൺട്രാഇൻഡിക്കേഷൻസ്. ഫസ്റ്റ് വൺ ഡയബറ്റിസ്, സെക്കൻഡ് വൺ ഹൈ ബി പി, തേർഡ് വൺ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഗ്ലാൻഡ്, ലാസ്റ്റ് വൺ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് മെക്കാനിസം ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, എക്സ്പെക്ടറൻസ് റിഡ്യൂസ് ദ തിക്നെസ് ഓഫ് ബ്രോങ്കിയൽ സെക്രീഷൻസ്, ദസ് ഇൻക്രീസിങ് മ്യൂക്കസ് ഫ്ലോ ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് മോർ ഈസിലി ത്രൂ കഫിങ്. ഓക്കെ, മെക്കാനിസം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് എക്സ്പെക്ടറൻസ് റിഡ്യൂസ് ദ തിക്നെസ് ഓഫ് ബ്രോങ്കിയൽ സെക്രീഷൻസ്. അതായത് ബ്രോങ്കിയൽ സെക്രീഷൻ മീൻസ് ബ്രോങ്കസ് എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ. ഈ ബ്രോങ്കിയൽ സെക്രീഷൻസിന്റെ കട്ടി കുറയ്ക്കും, എക്സ്പെക്ടറൻസ് എന്ത് ചെയ്യും, അതിന്റെ തിക്നെസ് കുറയ്ക്കും, ബ്രോങ്കിയൽ സെക്രീഷൻസിന്റെ തിക്നെസ് കുറയ്ക്കും. അങ്ങനെ എന്താകും, മ്യൂക്കസ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, മീൻസ് സ്റ്റൂട്ടത്തിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ എന്താകും, കൂടും. ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് മോർ ഈസിലി ത്രൂ കഫിങ്. അങ്ങനെ സ്പ്യൂട്ട് അല്ലെങ്കിൽ ഈ മ്യൂക്കസിന്റെ ഫ്ലോ കൂടുന്നത് വഴി എന്താണ്, കഫിങ് വഴി മീൻസ് ചുമക്കുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക, ഈ സ്പ്യൂട്ടത്തെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ പുറന്തള്ളാൻ സാധിക്കും. എന്നോട് പറയാം, മെക്കാനിസം, എക്സ്പെക്ടൻസ് റെഡ്യൂസ് ദ തിക്നെസ് ഓഫ് ബ്രോങ്കിയൽ സെക്രീഷൻസ് ദസ് ഇൻക്രീസിങ് മ്യൂക്കസ് ഫ്ലോ ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് മോർ ഈസിലി ത്രൂ കഫിങ്. അതായത് എക്സ്പെക്ടൻസ് ബ്രോങ്കിയൽ സെക്രീഷൻസിന്റെ തിക്നെസ് കട്ടി കുറയ്ക്കും, അത് കാരണം എന്താണ്, മ്യൂക്കസ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, കൂടും. അതെന്തിനു കാരണമാകും,
ഈസി ആയിട്ട് മീൻസ് ചുമയ്ക്കുന്നത് വഴി നമുക്ക് ഈസി ആയിട്ട് കഫത്തെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, നാളെ വരുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ, താങ്ക് യു.